ഹലോ, നമസ്കാരം എല്ലാവർക്കും. വെട്ടസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് പരിപാടി? നമ്മൾ ന്യൂ ഇയർ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രില്ലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചിക്കനും അതുപോലെ തന്നെ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ ഒരു ഗ്രില്ല് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ഗ്രില്ലിൽ നമ്മുടെ കരി കത്തിപ്പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കര പണിയാണ്. നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ട് റിസോർട്ടിൽ നമുക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഖില ചേട്ടൻ, ചേട്ടൻ്റെ ഫ്രണ്ട് നിന്നിട്ട്, അഖിലേട്ടനും ചേട്ടനും വിനീത ചേച്ചി എല്ലാവരും കൂടെ നിന്നിട്ട് ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ആ കരി ഒന്ന് കത്തിപ്പിടിപ്പിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അതുപോലെ തന്നെ ഫിഷൊക്കെ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഗ്രില്ലിൽ വേണ്ടിയിട്ടുള്ള കരി നമുക്കിട്ടൊന്ന് കത്തിപ്പിടിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കരി, ചിരട്ടയുടെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത് പൊട്ടി ചുണ്ടിക്കിട്ടുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് മാറ്റി വെക്കണം. വരഞ്ഞ് വെച്ചാലാണ് നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നേരെ പിടിക്കുള്ളൂ. അപ്പം നമുക്കൊന്ന് വരഞ്ഞ് വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എങ്കിലേ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി വരുള്ളൂ. നമ്മൾ ആദ്യമേ ഒരു ചിരട്ടയിൽ തുണിയിൽ എണ്ണ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എത്ര നേരം കൊണ്ട് ഇത് കത്തിപ്പിടിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അരമണിക്കൂറുകൊണ്ട് നമ്മുടെ കരി ഏകദേശമൊക്കെ കനലായി കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ എടുത്തുള്ളൂ. നമുക്കിത് ചിരട്ടക്കരി ആയതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കനലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കനല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ആദ്യം നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. അമ്മ ചിക്കൻ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഫിഷ് ഗ്രില്ല് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇത് നന്നായി ചെന്ന് ഇട്ടെടുക്കാം. നല്ല ചൂടുണ്ട്, ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ വരെ വലിയ പാടാണ്, അത്രയും ചൂടുണ്ട്. കനലില് ചുട്ട് വരുന്നതിന് നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്, ആ മസാലയുടെയും എല്ലാത്തിൻ്റെയും. ഇതിൻ്റെ സൈഡിലായിട്ട് തീ എത്തുന്നുണ്ട്. അപ്പം നമ്മൾ തീ എത്തുന്ന സൈഡിലേക്ക് ഇത് ഇട്ട് കൊടുക്കാതിരിക്കുക, എങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കനലുള്ള ആ ഒരു സൈഡിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്പേസിലേക്ക് നമ്മൾ ചിക്കനും കൂടെ വെച്ച് കൊടുക്കുകയാണ്.
അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ നല്ല അടിപൊളി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ കനലിൽ ചുട്ടേന്റെ ആ ഒരു പ്രത്യേക മണവും പിന്നെ നമ്മുടെ മസാലയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഇനി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ്. ആ മസാലയുടെ എല്ലാ ഫ്ലേവർ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിന്റെയും ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് കഴിക്കുന്ന ആളിനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചോ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടെ വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇപ്പൊ കുക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. ചൂടുണ്ട്. നമ്മുടെ ആ മസാല എല്ലാം നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചുറ്റെടുക്കുന്ന ചിക്കന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ നമ്മുടെ ഗ്രിഡിൽ ചെയ്ത പൈനാപ്പിൾ ഉണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ മയണൈസ് ഉണ്ട്. മയണൈസ് നമ്മുടെ ഹോം മെയ്ഡ് മയണൈസ് ആണ്, ജെഗ്ലസ് ആണ്. പാലും നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1/3 കപ്പ് പാലിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയില്, അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഹോം മെയ്ഡ് മയണൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളത് കഴിക്കട്ടെ. Thank you.